ഏത് ക്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേസിക് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. ഒട്ടും എഗ്ഗൊന്നും ചേർക്കാത്ത ഒരു കേക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് വേണ്ടത് പാത്രങ്ങളെല്ലാതും ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് മിൽക്കാണ്. അര കപ്പ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. തണുത്ത പാലൊന്നുമല്ല. അളവുകളെല്ലാം കൃത്യമായിരിക്കണം. അര ടേബിൾ സ്പൂൺ വിനാഗിരി കൂടിയും ചേർത്ത് മാറ്റിവെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അതൊന്ന് പിരിഞ്ഞ് കിട്ടണതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയതിന് ശേഷം നമ്മൾ 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് അരിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്ത കേക്കാണ്. അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതിന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് തയ്യാറാക്കാനുള്ള ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ഒന്നുമല്ല, ജസ്റ്റ് വൈറ്റ് പേപ്പറിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വരുത്തണം. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിരുന്നു ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതിലാണോ കേക്ക് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് 2 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. എന്നിട്ട് അതിനിടയിൽ സ്റ്റാൻഡ് പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയായി കിട്ടും. തണുത്തതിന് ശേഷം ഇത് വന്നെടുക്കാം. പെട്ടെന്ന് കിട്ടുന്നതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. അങ്ങനെ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്.